നമസ്കാരം. വർത്തമാന കാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡ് മഹാമാരി കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ സാമൂഹിക അകലം പാലിച്ച് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കി ഉത്തരവാദിത്ത ബോധത്തോടെ ത്യാഗത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്നു. കോവിഡ് രോഗവ്യാപനത്തിൻ്റെ ആശങ്കകൾ തുടരുന്നതിനിടയിലാണ് ഈ വർഷത്തെ ബലിപ്പെരുന്നാൾ ദിനം ആഘോഷിക്കുന്നത്. വർത്തമാനകാലം ചർച്ച ചെയ്യുന്നു കരുതലോടെ കനിവോടെ പെരുന്നാൾ. ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഡോക്ടർ വി പി സുഹൈബ് മൗലവി, പാളയം ഇമാം. കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് പിന്നണി ഗായകനും എഴുത്തുകാരനുമായ ശ്രീ റഹ്മാൻ വാഴക്കാട്. തലശ്ശേരിയിൽ നിന്ന് വീഡിയോ കോളിലൂടെ പിന്നണി ഗായകൻ തലശ്ശേരി റഫീഫ്. വീഡിയോ കോളിൽ തിരുവനന്തപുരത്ത് നിന്ന് പിന്നണി ഗായകൻ ശ്രീ വി ടി മുരളി. ഏവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ വി പി സുഹൈബ് മൗലവി, ഇത് നമ്മൾ ഈ ലോകത്തിൻ്റെ ലോകക്രമമെല്ലാം തന്നെ മാറിപ്പോയി. ലോകക്രമമെല്ലാം മാറിയപ്പോൾ ആചാരങ്ങളും ഉത്സവത്തിലും ഒക്കെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പോയ വർഷം ഇത്ര പോലും ബലിപ്പെരുന്നാളായി ആഘോഷിക്കാൻ സാധിച്ചില്ല. അടച്ചിടലിൻ്റെ ഒരു മൂർധന്യത്തിലായിരുന്നു. ഇക്കുറി ഒരല്പം അയവ് വന്നു എങ്കിലും പഴയ കാലത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ലോകത്തിൻ്റെ ക്രമം തന്നെ മാറിയിരിക്കുകയാണ്. ആചാരങ്ങളും ആഘോഷങ്ങളും മാറുകയല്ല. ഇക്കുറി ഏത് തരത്തിലാണ് ഈ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയത്? നമ്മൾ ഇന്ന് രാവിലെ മസ്ജിദുകളിൽ പെരുന്നാൾ നമസ്കാരവും അതുപോലെ തന്നെ ഇമാമുമാർ നൽകുന്ന പെരുന്നാൾ സന്ദേശവും ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം, അതുപോലെ തന്നെ പോലീസ് നിയമപാലകരെല്ലാം നൽകിയിട്ടുള്ള വളരെ കൃത്യമായ നിർദ്ദേശം, 40 പേരെ കൂടുതൽ 40 പേരെക്കാൾ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്നതായിരുന്നു. ആ രീതിയിൽ കൃത്യമായി ആ ഒരു എണ്ണത്തിൽ മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ട്, അതോടൊപ്പം തന്നെ മാസ്കുള്ള ആളുകളെയും അതുപോലെ നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് മാറ്റ് കൊണ്ടുവന്ന ആളുകളെയും മാത്രമാണ് പള്ളിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അതുപോലെ നമസ്കരിക്കുന്ന ആളുകൾക്കിടയിൽ കൃത്യമായിട്ടുള്ള ശാരീരിക അകലവും ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്ന സംഗതികൾ വളരെ ഭംഗിയായി നമ്മുടെ ആരാധനാലയങ്ങൾക്ക് പാലിക്കുവാൻ സാധിച്ചു. വളരെ ആത്മനിർവൃതിയുള്ള ഒരു ഏത് ദിനം തന്നെയാണ്, ഒരു ബലിപെരുന്നാൾ ദിനം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ബലിപെരുന്നാൾ ദിനം. നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഏകദേശം 1.5 കൊല്ലമായി നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാ ആഘോഷങ്ങളും, ഈ പെരുന്നാൾ മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും, ആൾക്കൂട്ടത്തോടുകൂടി നമുക്ക് ആഘോഷിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. സത്യത്തിൽ ഈ ആഘോഷങ്ങളെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആളുകൾ ഒരുപാട് ഒരുമിച്ച് കൂടുമ്പോഴാണ്. പക്ഷേ നമുക്കതിന് നിവൃത്തിയില്ല. ഇനി ഒരുമിച്ച് കൂടുകയാണെങ്കിൽ പോലും വളരെ കൃത്യമായ ശാരീരിക അകലവും അതുപോലെ തന്നെ മാസ്കും കോവിഡിൻ്റേതായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും സാനിറ്റൈസറും എല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഒരുമിച്ച് കൂടൽ, അതാണ് ഇന്നും നടന്നിട്ടുള്ളത്. വളരെ കൃത്യമായി സർക്കാർ പറഞ്ഞ ആ ഒരു സംഖ്യയിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നിർദ്ദേശമോ ലംഘിക്കാതെ തന്നെ വളരെ ഭംഗിയായി ഇന്നത്തെ ഇത് ബലിപെരുന്നാൾ ദിനം ആഘോഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിശ്വാസികളൊക്കെ ഇതിനോടേറെ സഹകരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ? തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ നമുക്കൊക്കെ വലിയ പ്രയാസമുണ്ട്. കാരണം മിക്ക പള്ളികളും ഒരുപാട് ആളുകൾ, വിശേഷിച്ചും പെരുന്നാളിന് ഒരുമിച്ച് കൂടുന്ന പള്ളികളാണ്, പെരുന്നാളിന് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന പള്ളികളാണ് നമ്മുടെ കേരളത്തിലെ മിക്ക പള്ളികളും. ഏകദേശം 5,000 മുതൽ 10,000 വരെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന പള്ളികൾ, വലിയ പള്ളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പള്ളികളിലും 40 പേരെ മാത്രമേ പ്രവേശിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതൊരു ജാഗ്രതയുടെ, ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആളുകളെ പ്രവേശിപ്പിക്കാമായിരുന്നു, പക്ഷേ സർക്കാർ അതിന് അനുവാദം നൽകിയിട്ടില്ല. കാരണം പള്ളിയുടെ പല ഭാഗങ്ങളും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എന്നിട്ട് നമുക്ക് ആളുകളെ പ്രവേശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും ആളുകൾക്കൊക്കെ എന്താണ്, ഇന്നത്തെ ഒരു ദിവസം ചെറിയ പ്രയാസം ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. കാരണം ആദ്യം തന്നെ പ്രവേശിക്കാൻ കഴിയാത്തതിൽ, ആദ്യം പ്രവേശിച്ച ആളുകൾക്കല്ല, ആദ്യത്തെ 40 ആളുകൾക്കല്ലേ ഉള്ളൂ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാനും അതുപോലെ തന്നെ
ഈ സന്ദേശം കേൾക്കുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചില ആളുകളൊക്കെ ഈ തിരക്ക് കാരണം വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടൊരു പ്രാർത്ഥനാ മനസ്സാണ് നമുക്കുള്ളത്. ഇനി ഈ കോവിഡെല്ലാം നീങ്ങി എല്ലാവർക്കും ഒരുമിച്ച് കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന, ആഘോഷിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സംജാതമാവേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും. കോഴിക്കോട് സ്റ്റുഡിയോയിൽ ശ്രീ റഹ്മാൻ വാഴക്കാടുണ്ട്. ശ്രീ റഹ്മാൻ വാഴക്കാട്, ഈ രോഗവ്യാപനമൊക്കെ തടയുന്നതിനായിട്ട് നമ്മൾ പൊതു സ്വകാര്യ സാമൂഹിക കൂട്ടായ്മകളൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ സാങ്കേതിക വിദ്യയുടെയുള്ള സഹായത്തോടുകൂടിയുള്ള കൂടിക്കാഴ്ചയിലേക്ക് മാറുകയാണ്. ഇരിക്കുന്നത് എവിടെയാണോ അവിടം ദേവാലയമാക്കി മാറ്റുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ്, താങ്കൾ ഒരു എഴുത്തുകാരൻ കൂടിയാണ്, ഒരുപക്ഷെ താങ്കൾക്ക് ഇതിലൊരു ഒരു ഒരു വിശാലമായ ഒരു അഭിപ്രായം ഉണ്ടാകാം. സാറേ, നമ്മൾ നിങ്ങൾ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സാങ്കേതിക വിദ്യയുടെ പിന്നാലെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ കുട്ടികളോട് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ആളുകളായിരുന്നു. ഇപ്പോൾ കുട്ടികളോട് മൊബൈൽ ഉപയോഗിക്കണം, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിൽ ദൂഷ്യങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ആധുനിക ടെക്നോളജി വളർന്നു വന്ന ഈ സമയത്ത് ആധുനിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പരമാവധി നമുക്ക് സംശീകരിക്കാവുന്ന വിജ്ഞാനങ്ങൾ കരഗതമാക്കണം. അതിനുള്ളൊരു വഴിയാണ് ഇപ്പോൾ തുറന്നു വെച്ചത്. കാരണം സ്കൂളുകൾ എന്ന് തുറക്കും, പാഠ്യശാലകൾ എന്ന് തുറക്കും, കലാലയങ്ങൾ എന്ന് ഓപ്പൺ ആകും എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഒരിക്കലും കുട്ടികൾ പിന്നോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇതുപോലെയുള്ള മാധ്യമങ്ങൾ, ഈ മീഡിയകൾ, അതുപോലെ തന്നെ ചാനലുകൾ, അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ, തീർച്ചയായിട്ടും അത് വളരെയധികം പ്രസക്തമാണ്. കാരണം ഇപ്പോൾ നല്ല റിസൾട്ടാണ് SLC വന്നത്, അതുപോലെ തന്നെ ഇനിയും ഡിഗ്രിക്കൊക്കെ വന്നത് അങ്ങനെ തന്നെയാണ്. ഒട്ടും മോശമാവില്ല. കാരണം കുട്ടികളെ പഠനത്തിന് അത് ഒരു കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അവർക്ക് ഈ ആധുനിക ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ രീതി എന്താണെന്ന് ഉപയോഗപ്പെടുത്താനും അവർക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ പിന്നെ ഒരു ഗായകൻ കൂടിയാണല്ലോ, ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന് ഒരു എന്തുകൊണ്ടും ഒരു ആവേശം പകരുന്നതാണല്ലോ ഒരു പാട്ടെന്നൊക്കെ പറയുന്നത്. താങ്കളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പാട്ട് കേൾക്കാം നമുക്ക്. സാർ, നിങ്ങൾ പാട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ തുറക്കാത്ത വാതിൽ എന്ന പടത്തിൽ പി ഭാസ്കരൻ മാഷി എഴുതിയ ഒരു പഴയ പാട്ടുണ്ട്, എല്ലാവർക്കും പ്രിയങ്കരമായൊരു പാട്ടാണ്, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു. അതിൽ പറയുന്നുണ്ട്, വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളിനിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുടിക്കക്കരെ വെച്ചെൻ്റെ ഉള്ളു തുറന്നതിൻ ശേഷമേ നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴീടങ്ങടി മണ്ണുണ്ട്, ഒരു നാഴീടങ്ങടി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പൂരയുണ്ട്. അപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു 64 or 70 കാലഘട്ടങ്ങളിൽ ഭാസ്കരൻ മാഷ് എഴുതിയ ഒരു വരിയാണത്. അതിൽ പറയുന്നുണ്ട്, നോമ്പും നോറ്റന്നെ കാത്തിരിക്കുമ്പോഴെ അക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്. അതിലാണ് പറയുന്നത് വലിയ പെരുന്നാൾ. അപ്പോൾ അന്നേ ഈ വലിയ പെരുന്നാളും നോമ്പും ഒക്കെ കവികൾക്ക് വിഷയമായിരുന്നു. അതൊക്കെ അവരുടെ തൂലികയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ പെരുന്നാൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം 1000 കാതമ അകലെയാണെങ്കിലും മായാതമക്ക മനസ്സിലിപ്പോൾ, ഇതൊക്കെ നമ്മുടെ സിനിമാ ഗാനങ്ങളിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ പാട്ടിലെ അറബി പദങ്ങളായാലും നമ്മുടെ നാട്ടിലെ വിഷയങ്ങളായാലും ഒക്കെ കവികൾക്കന്നും ഇന്നും വിഷയമാണ്. അപ്പോൾ ഈ പെരുന്നാളായാലും ഓണമായാലും വിഷുവായാലും ഇതൊക്കെ നമ്മുടെ മലയാളികളുടെ പർട്ടിക്കുലറായി നടത്തേണ്ടതല്ല, നമ്മളെല്ലാവരും കൂടി ചേരാം. അപ്പോൾ ഒരു ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം കരുതലോടെ കനിവോടെ പെരുന്നാൾ എന്നാണ്. ഇത് നമ്മൾ ആ രീതിയിലാണ് ഇന്ന് കൊണ്ടാടുന്നത്. ആ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു സന്തോഷം പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. കലക്കുള്ളൊരു പ്രത്യേകത തന്നെ അതാണല്ലോ, ഒരുമിച്ച് എല്ലാവരെയും സന്തോഷത്തിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ്.
അതാണ് എനിക്ക് ഈ പാട്ടുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ തലശ്ശേരിയിലെ വീഡിയോ കോളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഇടവേള. രാമായണം പുരാ വിരിഞ്ച വിരചിതം. അനേക വ്യക്തികളുടെ ചരിത്രത്തെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്തുകൊണ്ട് എന്താണ് ധർമ്മം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് വാൽമീകി മഹർഷി രാമായണത്തിലൂടെ ചെയ്തിട്ടുള്ളത്. മാമുനി പ്രവരനായി വന്നതു കണ്ടു. ഇന്നലെ രാജാവാകാൻ പോയ ഒരാള് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോ കാട്ടിലേക്ക് പോണ്ടി വരികയാണ്. ഇന്ന് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആത്മാ പരമാനന്ദമൂർത്തി. ഋഷിയല്ലാത്തവൻ കവിയല്ല. ഋഷിശ്ചകില ദർശനാഥ്. ദർശനശേഷി ഉള്ളവനാണ് കവി. വർത്തമാനകാലം തുടരുന്നു. ശ്രീ റഹ്മാൻ പറഞ്ഞത് പി ഭാസ്കരൻ മാഷിൻ്റെ കവിത എന്നെ പാട്ടിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മതേതര സ്വഭാവമുണ്ട്. അദ്ദേഹം കൊടുങ്ങല്ലൂരുകാരനാണ്. ഏറെ നോമ്പ് ആഘോഷിച്ച ഒരാളാണ് അദ്ദേഹം. ശ്രീ തലശ്ശേരി റഫീഫ്, നമുക്ക് ഇക്കുറി ഈ മഹാമാരിയിൽ നഷ്ടപ്പെട്ടവരെ ഓർത്തുകൊണ്ടും അവരെയൊക്കെ തന്നെ പ്രാർത്ഥനകളിൽ ചേർത്തുകൊണ്ടുമാണ് ഓരോ വിശ്വാസി ഇക്കുറി ഈദ് നമസ്കാരം നടത്തിയത് തന്നെ. താങ്കളുടെ ഒരു വിലയിരുത്തൽ ഏത് തരത്തിലാണ് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലുള്ള ഈ പെരുന്നാൾ ആഘോഷം? എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും എൻ്റെ ഊഷ്മളമായ ഈദ് മുബാറക്. കൊറോണ കാലത്തെ പെരുന്നാളിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ ഒരു ആഘോഷമാണ്. വ്യക്തിതലത്തിൽ ശരിക്കും ആഘോഷങ്ങളില്ല. എല്ലാവരുടെയും സന്തോഷത്തിൻ്റെ തലത്തിൽ മാത്രമേ നമുക്കും സന്തോഷമുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കൊറോണ കാലത്തെ എല്ലാ ആഘോഷങ്ങളും നമ്മെ കൂടുതൽ സാമൂഹ്യ ഉത്തരവാദിത്വമുള്ളവരാക്കി മാറ്റുകയാണ്. മറ്റുള്ളവരുടെ ക്ഷേമവും സന്തോഷവും ഉറപ്പുവരുത്താൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. മാനവികതയ്ക്ക്, എല്ലാ മതാഘോഷങ്ങളും മാനവികതയ്ക്ക് മുതൽക്കൂട്ടായി ഉയർന്നു നിൽക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സർവശക്തൻ അതിന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ നമ്മളൊക്കെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒരു ഘട്ടമാണിത്. ആർക്കും ആരെയും സമീപിക്കാൻ കഴിയുന്നില്ല. എവിടെയും പോകാൻ പറ്റുന്നില്ല. ആരുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു വല്ലാത്തൊരു കാലഘട്ടം അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ടതാണോ എല്ലാവരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത്. എനിക്ക് പെരുന്നാൾ ആഘോഷിക്കണം, എനിക്ക് വസ്ത്രങ്ങൾ എടുക്കണം, എൻ്റെ മക്കൾക്ക് വസ്ത്രങ്ങൾ എടുക്കണം, നിസ്കാരത്തിന് പള്ളിയിൽ പോകണം, ഈദ് നമസ്കാരം നടത്തണം, ആഗ്രഹമുണ്ട്, സ്വാഭാവികം. എന്നാൽ എൻ്റെ ഒരു ആഗ്രഹം മറ്റുള്ളവരുടെ പ്രയാസമായി മാറരുത്. ആദരവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തനിക്ക് എന്തിഷ്ടപ്പെടുന്നുവോ അത് മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ആവണം എന്നതാണ്. വലിയൊരു സന്ദേശമില്ലേ പ്രിയപ്പെട്ടവരെ? അത് ഓക്കെ, വളരെ വ്യക്തമാണ് ശ്രീ തലശ്ശേരി റഫീഫ് പറഞ്ഞത്. ശ്രീ വിറ്റി മുരളി ടെലഫോണിൽ ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീ വിറ്റി മുരളി, ഇതിപ്പോൾ നമുക്ക് കേരളത്തിലെ നമുക്കറിയാം, ഇതിപ്പോൾ പെരുന്നാൾ ആഘോഷം, അതിനോടൊപ്പം തന്നെ കേരളത്തിൽ മുഴുവൻ തന്നെ രാമായണത്തിൻ്റെ ശീലുകൾ ഉയരുന്ന സമയം, വലിയൊരു ആഹ്ലാദ ആരവത്തോടുകൂടിയാണ്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പൊന്നിൻ ചിങ്ങമാസം കടന്നു വരുന്നു. ആകെക്കൂടി ഒരു ഉത്സവ അന്തരീക്ഷവും മതസൗഹാർദ്ദവും ഒക്കെ നിലനിൽക്കുന്ന ഇടം, അങ്ങനെയുള്ള ഇടമാണിപ്പോൾ ഈ അടച്ചുപൂട്ടലിൻ്റെ നാളുകളിലൂടെ നമ്മൾ ആഘോഷത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തെ സംബന്ധിച്ചിടത്തോളം, എല്ലാ മനുഷ്യരും ഈ അടച്ചുപൂട്ടലിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
സ്വാഭാവികമായിട്ടും മനുഷ്യർ തമ്മിൽ അകന്നു നിൽക്കണമെന്നാണ് ഇപ്പോൾ ശാസ്ത്രം നമ്മളോട് പറയുന്നത്. രോഗം വ്യാപിക്കാതിരിക്കണമെങ്കിൽ മനുഷ്യർ എല്ലാവരും തമ്മിൽ അകന്നിരിക്കണം എന്നതാണ്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് എന്നാണ് നമ്മളതിന് പറയുന്നത്. പക്ഷേ മനസ്സുകൊണ്ട് എല്ലാവരും അടുത്തു നിൽക്കണമെന്നാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. നമ്മൾ ശരീരം കൊണ്ട് അകന്നു നിന്നാലും മനസ്സുകൊണ്ട് നമ്മളെല്ലാവരും, അത് ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും എല്ലാ ആഘോഷങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നത് മനസ്സുകൊണ്ട് എല്ലാവരും യോജിച്ച് അടുത്തു നിൽക്കാൻ വേണ്ടിയാണ്. ആ യോജിപ്പ് ഇല്ലാതെ ആവുന്നതിനെ കുറിച്ചാണ് ഞാൻ ഭയപ്പെടുന്നത്. ശരീരം മാറിക്കുമ്പോൾ പോലും മനസ്സുകൊണ്ടുള്ള ഈ യോജിപ്പില്ലെങ്കിൽ നമുക്ക് വലിയ ആപത്തുകൾ ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായും മനുഷ്യന്റെ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പത്തിന് വേണ്ടി ഈ നമ്മളെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ബിറ്റി മുരളി, താങ്കളൊരു ഗായകൻ കൂടിയാണ്, എന്താണ് ഈ അവസരത്തിൽ ഈ ഒരു പുണ്യ ദിനത്തിൽ താങ്കൾക്ക് ഒരു പാട്ടിലൂടെ നൽകാൻ കഴിയുന്നത്? പാട്ടിലൂടെ നമ്മുടെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ പലതിൻ്റെയും ഒരു യോജിപ്പ് നടക്കുന്ന ഒരു ഓണമായാലും പെരുന്നാളായാലും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ വരുന്നൊരു സംഗതിയായതുകൊണ്ട് തന്നെ നമ്മുടെ പാട്ടുകളിലും അങ്ങനെ ഈ യോജിപ്പിൻ്റെതായ അംശങ്ങൾ ഉള്ള പാട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പഴയകാലത്ത് എനിക്കൊരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, ഈ മാനത്തുള്ളൊരു വല്യമ്മാവിന് മതമില്ല ജാതിയുമില്ല, പൊന്നോണത്തിന് കോടിയൊടുക്കും പെരുന്നാളിന് തൊപ്പിയിടും എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ ഓർക്കുകയാണ്. വല്ലാറും ഭാസ്കരൻ ശരീരത്തിൻ്റെ ഓർമ്മയിൽ ആ ഒരു പാട്ട് കുട്ടികളാണ് പാടുന്നത്. പക്ഷെ അത് അവിടെ വലിയ സൗഹാർദ്ദത്തിന്റെ ഈ മാനത്തുള്ള വല്യമ്മാവിന് അമ്പിളി അമ്മാവിന് മതവും ഇല്ല ജാതിയും ഇല്ല, പക്ഷെ അത് പൊന്നോണത്തിന് തൊപ്പിയിടും എന്ന് തോന്നും, അല്ല പൊന്നോണത്തിന് കോടി ഉടുക്കും പെരുന്നാളിന് തൊപ്പിയിടും എന്ന് പറയുന്ന ഒരു പാട്ട് തന്നെ. അതുപോലെ തന്നെ മാവേലി പാട്ടും മൈലാഞ്ചി പാട്ടും ഒന്നിച്ച് പാടും നടയത് എന്ന് പറഞ്ഞൊരു പാട്ട് ആകാശവാണിയിൽ കൊണ്ട് ഞാൻ പാടിയത് ഓർക്കുകയാണ്. മാവേലി പാട്ടും മൈലാഞ്ചി പാട്ടും ഒന്നിച്ച് പാടും നാളേ ഒപ്പനത്താളവും ചിത്തിരത്തുന്തിയും ഒന്നിച്ച് തുള്ളും അടയാള നാട് മലനാട് എന്നൊരു പാട്ട് ഞാൻ ഞാൻ തന്നെയാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. കോഴിക്കോട് ആകാശവാണിയിലെ കെ കുഞ്ഞിരാമൻ എന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് അത് കമ്പോസ് ചെയ്തത്. വരികള് അവിടെയാണ് ഞാൻ ചെറുപ്പം ഓർക്കുന്നില്ല. ഇതെനിക്ക് എന്റെ നിരവധി പാട്ടുകൾ ഈ കാലഘട്ടത്തിലാണ് കൂടുതൽ സ്മരിക്കുന്നത്. ഉദാഹരണത്തിന് എന്റെ ഓട്ടുപള്ളി എന്ന പാട്ട് തന്നെ 1979 ഉണ്ടായ പാട്ടാണ്. 1970 അത് റെക്കോർഡ് ചെയ്തത്. പക്ഷെ അത് എല്ലാ കാലവും ആ പാട്ടുകൾ ഇങ്ങനെ ആളുകൾ പാടിക്കൊണ്ടും മൂളിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബലിപെരുന്നാളിനെ കുറിച്ചുള്ള ഒരു പാട്ട്, ഉടനെ കഴുത്തന്റെ കറക്കു പാപ്പ എന്ന പാട്ട്, വടകര കൃഷ്ണദാസ് മാഷ് പാടിയൊരു പാട്ട്, വളരെ പ്രശസ്തമായ പാട്ടാണ്. സിറ്റി അബ്ദുലശിമാൻ എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ് അത് രചിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് മുമ്പേ ആ പാട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ട്, ഈ ഒരുപാട് ആൾ എഴുതി, മുഹമ്മദ് ഇങ്ങനെയുള്ള ആളുകൾ എഴുതി അങ്ങനെ പാടിയ പാട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ ആ പാട്ടുകൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ തലമുറകൾ കടന്ന് ഇപ്പുറത്ത് എത്തി നിൽക്കുന്ന ഒരു പാട്ട് വടകര കൃഷ്ണദാസ് മാഷും അതുപോലെ വിളയിൽ വത്സലയും കൂടി പാടിയിട്ടുള്ളത് ഈ പാട്ടാണ്. അവർക്ക് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് അബൂബക്കർ എന്ന് പറയുന്ന ഒരു സംഗീതത്തിനുമാണ്. അപ്പൊ ആ പാട്ടിന്റെ രണ്ടുപേരെയും ഞാനിവിടെ മൂളാം. ഉടനെ കഴുത്തൻ്റെതരു ഉദയോൻ തുണയില്ലേ നമുക്കു ബാപ്പ ആട്ടക്കനിൽ മോനെ ഇതാ നിന്നെ കേട്ടുണ്ട് മനസ്സിലിപ്പോ നേരം കളയാതെ അറുക്കു ബാപ്പ
ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉദയോൻ ഉദയോൻ തുണയില്ലേ നമുക്ക് പാപ്പ എന്ന് പറയുമ്പോൾ ഉദയോൻ ആണ് ഏറ്റവും പ്രധാനം. അത് നമുക്ക് തുണയായി ഏത് പ്രതിസന്ധിയിലും എത്തും എന്നുള്ളൊരു വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പെരുന്നാളിലും ഒട്ടിയുറപ്പിക്കുന്നത്. എല്ലാ പ്രതിസന്ധിയും ഓക്കെ. ശ്രീ വീട്ടിമുരളി, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ലോകം പോയ വാരം, ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂർ. ലോകം പോയ വാരം ഞായറാഴ്ച വൈകിട്ട് 6:30, പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8:00, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. വർത്തമാനകാലം തുടരുന്നു. ഡോക്ടർ വി പി സുഹൈബ്, ഈ ആഘോഷങ്ങളൊക്കെ മനുഷ്യ മനസ്സുകളെ ഒന്നിപ്പിക്കുകയാണ്. പക, സ്വാർത്ഥത, ഇതൊക്കെ കോവിഡ് എന്ന വൈറസിനേക്കാൾ വലിയ വൈറസാണ്. അപ്പോൾ ഈ ആഘോഷങ്ങളിലൂടെ ഈ പറഞ്ഞ വൈറസുകളെയും തുരത്തി ഓടിക്കാനായിട്ട് സാധിക്കുന്നല്ലേ? പക്ഷേ നല്ലൊരു ഒരു ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും ഈയൊരു കാലഘട്ടത്തിൽ മറ്റുള്ളവരോടുള്ള പക അത് ഒരു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പുതിയ കാലം എന്ന് പറയാം. മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലുള്ള സങ്കുചിതത്വങ്ങൾ, അത് സത്യത്തിൽ ശരിയായ മതമോ നന്മയിലധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയമോ അല്ല. പക്ഷേ ചില കേന്ദ്രങ്ങളിലെങ്കിലും ഇത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് ഈ കോവിഡ് കാലത്തെ പെരുന്നാൾ വലിയ പ്രസക്തിയോടുകൂടി നമ്മൾ കാണേണ്ടത്. കാരണം ഈ പുതിയ പെരുന്നാൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ പങ്കുവെപ്പിൻ്റെ ഒരു പെരുന്നാളാണ്. നമ്മൾ ഒരു കഴിഞ്ഞ ഒരു കാലം, ഇപ്പോൾ ലോക്ക്ഡൗണിന് മുമ്പുള്ള ഒരു കാലം, അതല്ലെങ്കിൽ ഈ കോവിഡൊക്കെ വരുന്നതിൻ്റെ മുമ്പുള്ള ഒരു കാലം, സത്യത്തിൽ ഒരു മനുഷ്യൻ മറ്റുള്ളവൻ്റേത് വല്ലാണ്ടെയൊന്നും ആവശ്യമില്ലാത്തൊരു കാലമായിരുന്നു, അതല്ലെങ്കിൽ കൂടുതൽ ആവശ്യമില്ലാത്ത ഒരു കാലമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ ലോക്ക്ഡൗണും ഈ എന്താണ് കോവിഡുമൊക്കെ കാരണത്താൽ നമ്മുടെ സമൂഹം ആരോഗ്യപരമായിട്ട് മാത്രമല്ല സാമ്പത്തികമായിട്ടും വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യത്തിൻ്റെ തോത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി, മാന്യത പുറത്ത് അഭിനയിച്ചുകൊണ്ട് എന്താണ് ദാരിദ്ര്യം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദരിദ്രൻ മാന്യനല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ അയാളുടെ മാന്യത കൊണ്ട്, ആ മനുഷ്യൻ്റെ മാന്യത കൊണ്ട് ദാരിദ്ര്യം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ ആ പരിചയത്തിലുള്ള ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട്. വളരെ സജീവമായിട്ട് വിവിധ മേഖലകളിലുണ്ടായിരുന്ന ആളുകൾ, അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ, നമ്മൾ പെരുന്നാൾ ദിനത്തിൽ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള നമ്മുടെ മുഴുവൻ ജീവിതത്തിലും ഒരു പങ്കുവെപ്പിൻ്റെ സംസ്കാരം കടന്നു വരേണ്ടതുണ്ട്. ഇത് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ അയൽ വീട്ടിലും ഭക്ഷണം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. പെരുന്നാൾ ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിവസവും 3 നേരവും നമ്മുടെ കുട്ടികൾ കഴിക്കുമ്പോൾ നമ്മുടെ അയൽക്കാരൻ്റെ കുട്ടികളും കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. ഇതാണ് സത്യത്തിലൊരു പങ്കുവെപ്പിൻ്റെ സംസ്കാരം ഉണ്ടാക്കുന്ന പെരുന്നാൾ എന്ന് പറയുന്നത്. പങ്കുവെപ്പിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ, ഈ സത്യത്തിൽ ഈ ഓരോ വിശ്വാസങ്ങളുടെ പേരിലാണല്ലോ ഓരോ ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നേരത്തെ ഉടനെ കഴുത്തിൻ്റെ തറക്കിൻ വാപ്പ എന്നൊക്കെ പറഞ്ഞ പാട്ട്, സത്യത്തിൽ അതാണ് ഒരു ഒരു പെരുന്നാളിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ബലിപെരുന്നാളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുക കൂടി ചെയ്യാറുണ്ട്. അതായത്,
കുഞ്ഞിനെ അറക്കുക എന്നുള്ളൊരു സ്വപ്നത്തിലൂടെ ഇസ്മായിലിനെ ഇല്ലാതാക്കുക എന്നോ കുരുതി കൊടുക്കുക എന്നോ അല്ല ജഗന്നിയന്താവായ ദൈവം തമ്പുരാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. മറിച്ച് ലോകത്ത് ഇസ്മായിലിനെ എന്നല്ല ഒരു കുഞ്ഞിനെയും കുരുതി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു ബലി സത്യത്തിൽ ഇസ്ലാമിലല്ല, ഇസ്ലാമിലില്ല എന്ന് മാത്രമല്ല ഒരു മതത്തിലും അങ്ങനെ ഒരു ആ രീതിയിലുള്ള ഒരു ബലിയില്ല. പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇബ്രാഹീമിൻ്റെ സ്നേഹം തൻ്റെ മകനോടാണോ അതോ ദൈവത്തോടാണോ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്ന് പരീക്ഷിക്കാണ്. അതുകൊണ്ടാണ് അതിന് തുനിഞ്ഞ ഘട്ടത്തിൽ തന്നെ ദൈവം ഇടപെട്ടുകൊണ്ട്, അള്ളാഹു ഇടപെട്ടുകൊണ്ട് പറയുന്നത് അരുത് ഇബ്രാഹീം, ഇതൊരു പരീക്ഷണമായിരുന്നു, ആ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഒരു ആടിനെ ബലിയായി അറുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഖുർആൻ വചനം അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്, നമുക്ക് എന്താണ് പങ്കുവെപ്പിൻ്റെ ഒരു സംസ്കാരം ഇനി വളർന്നു വരേണ്ടതുണ്ട്. ഈ പങ്കുവെപ്പിൻ്റെ സംസ്കാരം നമ്മൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം ഒരിക്കലും തന്നെ നമ്മുടെ അയൽ വീട്ടിലുള്ള ആൾ, അയാളുടെ ജാതിയും അതൊക്കെ ഏത് തന്നെ ആവട്ടെ, അയാൾക്കുണ്ടാവാൻ പാടില്ല. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിമായ അയൽക്കാരനെക്കുറിച്ച് മാത്രമല്ല, അയൽക്കാരൻ്റെ ജാതിയും മതവും അയാളുടെ രാഷ്ട്രീയവും ഒന്നും പരിഗണിക്കാതെ അയാളെ സ്നേഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാനവികത എന്ന് പറയുന്നത്. ഈ മാനവികതയിലൂടെ, അതെങ്കിൽ മതങ്ങളും ആ മതത്തിൻ്റെ പേരിലുള്ള ആഘോഷങ്ങളും ഒക്കെ മുന്നോട്ട് വെക്കുന്ന സൗഹാർദ്ദത്തിലൂടെ, തീർച്ചയായിട്ടും നമ്മളീ പറഞ്ഞ ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അത് വെച്ചുകൊണ്ട് തന്നെ ശ്രീ റഹ്മാനിലേക്ക് വരികയാണ്. ശ്രീ റഹ്മാൻ, ഇവിടെ ശ്രീ ഡോക്ടർ വി പി പറഞ്ഞത് വലിയൊരു മാനവികതയാണ്. നമ്മളിപ്പോൾ ആഘോഷങ്ങളൊക്കെ തന്നെ നടത്തുന്നു, മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയൊരു പണത്തിൻ്റെ ഒരു ധൂർത്തായിരുന്നു. ഇക്കുറി നമ്മൾ ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക ക്ലേശത്തിൽ നിൽക്കുകയാണ്, അടിപതറി നിൽക്കുകയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇതിനെയൊക്കെ എതിരേൽക്കും, ആഘോഷിക്കും. ഓണമായാലും വിഷു ആയാലും എന്തായാലും തിരുവാതിരയായാലും വരുമ്പോൾ അതിനെ നമ്മൾ എതിരേൽക്കും. അപ്പോൾ പണത്തിൻ്റെ കൊഴുപ്പ് ആവശ്യമില്ല എന്നൊരു പാഠമല്ലേ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്നത്? തീർച്ചയായിട്ടും ആഘോഷങ്ങൾ നമ്മൾ വരവേൽക്കുന്നുണ്ട്, എല്ലാ മതസ്ഥരായ ആളുകളും, അത് ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും എല്ലാം. ഇതിൻ്റെ പിന്നിൽ ഉള്ളത് സത്യത്തിൽ മതപരമായ കാര്യങ്ങൾ മാത്രമല്ല, അതൊരു സമന്വയത്തിൻ്റെയും വിഷയങ്ങളാണല്ലോ. ഇപ്പോൾ ഒരു ഓണം വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഒരു മാവേലിയെ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ എല്ലാവരും ജീവിക്കുന്ന ഒരു നാടാണല്ലോ. ആ നാട്ടിൽ നമ്മൾ ഓണവും വിഷുവും പെരുന്നാളും അതുപോലെ ഈസ്റ്ററും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നു. സ്വാഭാവികമായിട്ടും സാറ് പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, മുൻകാലങ്ങളിലൊക്കെ പണത്തിൻ്റെ കൊഴുപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് മാറി, കൊറോണ നമ്മളെ അതും കൂടി പഠിപ്പിച്ചു എന്നുള്ളതാണ്. പണമില്ലാതെയും നമുക്ക് ആഘോഷിക്കാം. പലപ്പോഴും നമ്മൾ പ്രയാസപ്പെടുന്നത് മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. അന്യൻ്റെ കാര്യങ്ങൾ ആലോചിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നല്ല ആലോചിച്ചത്. അങ്ങനെ മനുഷ്യൻ പ്രയാസപ്പെടുകയായിരുന്നു. അവനവൻ്റെ വീട്ടിലെ കല്യാണമായാലും മറ്റ് പരിപാടികളാണെങ്കിലും സാമ്പത്തികമായ പ്രയാസം ഉണ്ടാക്കി തീർത്തത് മറ്റുള്ളവരെ അനുകരിച്ച് നമ്മൾ കല്യാണം നടത്തിയതുകൊണ്ടും ആഘോഷം നടത്തിയതുകൊണ്ടുമാണ്. അപ്പോൾ കൊറോണ നമ്മളെ പഠിപ്പിച്ചു ഇത്ര ആളുകൾ മതി. ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. കല്യാണത്തിനെ സംബന്ധിച്ച് 10 ആൾ മതി എന്നാണ് പറഞ്ഞത്. അവിടേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഗുരു പറഞ്ഞതുപോലെ 10 ആളുകളാണ് ഇപ്പോൾ കല്യാണത്തിൽ പങ്കെടുക്കുന്നത്. അത് മതിയല്ലോ. അങ്ങനെ എല്ലാവരെയും കൂട്ടിയല്ല വേണ്ടത്, അത്യാവശ്യം ഉള്ള ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ ആ കല്യാണമായാലും ആഘോഷമായാലും ഇതൊക്കെ ഈ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ കൊറോണയ്ക്ക് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ സൗഹാർദ്ദം, ഇപ്പം പ്രളയം വള വർഷങ്ങൾക്കും 19 പ്രളയം നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. അന്യർക്ക് പ്രവേശനമില്ല, പട്ടിയുണ്ട് നായയുണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ പ്രളയം വന്നപ്പോൾ ഈ പ്രളയത്തിന് നായ പ്രശ്നമായില്ല, ബോർഡർ പ്രശ്നമായില്ല, അതുപോലെ തന്നെ ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല എന്നൊന്നും പ്രളയത്തിന് പ്രശ്നമായില്ല. മറ്റുള്ളവരൊക്കെ വരേണ്ടി വന്നു ഇവിടെയുള്ള വസ്തുക്കൾ ഒഴിപ്പിക്കാൻ. അതാണ് പ്രളയം നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യം. അതുപോലെ തന്നെയാണ് കൊറോണ ഇപ്പോൾ 2-ാമത്തെ വർഷം ആയി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പലതും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യനെ പഠിപ്പിക്കാനായിരിക്കാം, മനുഷ്യനെ നന്മകൾ പഠിപ്പിക്കാൻ നമ്മളൊരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തിൽ, ഒരുപാട് ആളുകളെ സഹായിക്കാൻ.
കുട്ടികളെ ശുശ്രൂഷിക്കാൻ, അതുപോലെ തന്നെ ആരോഗ്യപരമായ മെഡിസിൻ പരമായ ചികിത്സാപരമായ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നിർലോഭം ലക്ഷങ്ങളും കോടികളും ഒക്കെ നമ്മൾ ദിവസങ്ങളെ കൊണ്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതും ഈ സമയത്താണ്. അപ്പോൾ കൊറോണ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ മറ്റുള്ളവരെ പ്രയാസങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ഘടകം. ശ്രീ റഹ്മാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ റഹ്മാൻ, അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ താങ്കൾ അത്തരത്തിലുള്ള എല്ലാ, താങ്കളിപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളെ ഇതൊക്കെ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഒരു 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 കവിത അല്ലെങ്കിൽ ഒരു പാട്ട് താങ്കൾ പാടണം അടുത്ത റൗണ്ടിൽ വരുമ്പോൾ. ഇനി ഒരു ചെറിയ ഇടവേള. വർത്തമാനകാലം തുടരുന്നു. ശ്രീ തലശ്ശേരി റഫീഫ്, താങ്കളുടെ ഒരു പാട്ട് ആദ്യം പ്രേക്ഷകർക്ക് കേൾക്കണം. സാറേ ക്ഷമിക്കണം, ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് സത്യത്തിൽ റെസ്റ്റ് എടുക്കുകയാണ്. ഒരു വർഷം പൂർണ്ണ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 7 മാസേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് പാടണം ഞാൻ കാലത്ത് പറഞ്ഞപ്പോൾ രണ്ടുപേരെയും പാടണമെന്ന് ആഗ്രഹം. ഇപ്പോൾ ശക്തമായ ഒരു ചുമ അനുഭവപ്പെടുന്നു. ഒന്ന് ക്ഷമിക്കണം. സന്ദേശം നൽകാമല്ലോ ഒരു ഗായകനോട്. ഈ കൊറോണ കാലം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. മനുഷ്യന്റെ പ്രയാസങ്ങൾക്കും സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഒരു വർണ്ണമാണ് കൊറോണ. ഈ ജീവിതത്തിൽ കൊറോണ നമ്മെ പഠിപ്പിച്ച ലാളിത്യത്തിൻ്റെ ജീവിത പാഠങ്ങൾ നിലനിർത്താൻ അതിന് നമുക്കൊക്കെ ഒറ്റക്കെട്ടായി പ്രതിജ്ഞ എടുക്കണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. എനിക്ക് ആരോഗ്യവാനായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ആരോഗ്യ സുരക്ഷയും ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഒക്കെ ബാധ്യതയാണ്. സർക്കാരിൻ്റെയും അധികൃതരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ ആരോഗ്യം ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മെ കൂടുതൽ സാമൂഹ്യ ഉത്തരവാദിത്വമാക്കി മാറ്റുകയാണ്. ഇത് എല്ലാവരും പാലിക്കുമ്പോൾ മാത്രമേ സമൂഹം വളരെ പെട്ടെന്ന് തന്നെ പഴയ പോലെ പൂർവ അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. സർവശക്തനായ നാഥൻ എല്ലാ ജനങ്ങളെയും, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും അഭയം നൽകി കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്കളുടെ വിലപ്പെട്ട വാക്കുകളായിരുന്നു. ശ്രീ വിറ്റി മുരളി, ശ്രീ വിറ്റി മുരളി ടെലിഫോൺ ലൈനിൽ തുടരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കേൾക്കാമല്ലോ. കേൾക്കാം. നമ്മുടെ ആഘോഷങ്ങളിലൂടെയൊക്കെ തന്നെ ഈ പല കാര്യങ്ങളിലും ഒരു മിതത്വം വന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, അതായത് ദൂർത്ത് ഒഴിവായി. പക്ഷെ നമുക്കൊക്കെ തന്നെ ഒരച്ചടക്കം കൈവരിച്ചില്ലേ? അച്ചടക്കം, ശുചിത്വം, ഇതെല്ലാം ഇതൊക്കെ ആഘോഷ സമയത്താണ് കൂടുതൽ നിയന്ത്രിച്ച് നിർത്തേണ്ടത്, പ്രത്യേകിച്ച് ശുചിത്വം. ഹലോ, കേൾക്കാമല്ലോ അല്ലേ ശ്രീ വിറ്റി മുരളി? അതെ, നമ്മൾ ഈ ആഘോഷങ്ങളിലൂടെ ഒക്കെ തന്നെ വലിയൊരു ശുചിത്വ ബോധമുള്ളവരായി മാറിയില്ലേ? അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ അത് പൂർണ്ണമായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശുചിത്വബോധം എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ അല്ലെ ഒരു താൽക്കാലികമായ മാറ്റമാണോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ ഒരു പൊതുബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ബോധം എന്നാണ് ഇതൊക്കെ ഉണ്ടാവേണ്ടത്. ആ സാമൂഹ്യ ബോധം നമുക്ക് ഇനിയും ആർജിച്ചിട്ടുണ്ടോ എന്ന്, അത് മതങ്ങളായാലും രാഷ്ട്രീയ പാർട്ടിയായാലും ഭരണകൂടങ്ങളായാലും ബഹുജന സംഘടനകളായാലും അവരൊക്കെ ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുകയും ആളുകൾ ഉണ്ടാവുകയും ശാസ്ത്രബോധം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ എന്നാണ് എനിക്ക് തോന്നിയത്. ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തിന് വേണ്ടി ബാധിക്കുകയും ജനാധിപത്യം എന്ന് പറയുന്ന കാര്യത്തിന് ഇല്ലാതാവുകയും ചെയ്യുന്നൊരു, ജനാധിപത്യ ബോധം ഇല്ലാതാവുകയും ചെയ്യുന്നൊരു സമൂഹമാണ് നമ്മുടെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
എന്റെ പരിമിതമായ അറിവും അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് തത്വജ്ഞാനങ്ങളുടെ ഒന്നും കുറവല്ല ഇവിടെ ഉള്ളത്. എല്ലാ തത്വങ്ങളും ഉണ്ട്, എല്ലാ ശാസ്ത്രത്തെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അവബോധം എന്ന് പറയുന്ന മതം, നമ്മൾ കുട്ടിക്കാലം മുതലേ മതവുമായി ബന്ധപ്പെടുന്നു, പക്ഷെ മതബോധം ഉണ്ടോ, അല്ലെങ്കിൽ മതത്തിന്റെ ആ അടിസ്ഥാനത്തിലുള്ള അവബോധം നമുക്ക് സൃഷ്ടിക്കാം, അതിന്റെ എന്താ പറയുക, അതിന്റെ സാംസ്കാരികവും അതിന്റെ ധാർമ്മികവുമായ അംശങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അത് ആർജിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ശ്രീ മുരളി, താങ്കൾ ഒരു പാട്ടുകൂടി പ്രേക്ഷകർക്ക് നൽകുമോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണോ? ഹലോ, കേൾക്കാമോ? ആ, ഇതുമായി ബന്ധപ്പെട്ട പാട്ടാണോ, അല്ലെങ്കിൽ ഞാനൊരു പാട്ട് പാടിയോ മതി? ആ, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അതുമായി ബന്ധപ്പെട്ട പാട്ട് ഈ വേറെ ചില പാട്ടുണ്ട്, പക്ഷെ അതൊന്നും ശരി, അല്ലെങ്കിൽ താങ്കളുടെ ഓർമ്മയിലുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്റെ ഓത്തുപള്ളി എന്നുള്ള പാട്ട് തന്നെ പാടാം. ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്. ഓത്തുപള്ളിയിലൻ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് കൊണ്ടലക്കല്ലിയെനിക്കായി കിട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലക്ക. പാഠപുസ്തകത്തിൽ മയിൽ തീനി വെച്ച് കൊണ്ട് തീനി കൂത്തുമെന്ന് നീ പറഞ്ഞ പണ്ട് ഉപ്പുകൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്നു ഇപ്പോഴാ കഥകളേ നീ അപ്പടി മറന്നു ഓത്ത് പള്ളിയില പോയിരുന്നു കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം കൊണ്ടലക്കൽ എനിക്കായി കെട്ടിയ കണ്ടു ചൂരൽ വീശിയില്ല നമ്മുടെ മുല്ലക്ക. ഓക്കെ ശ്രീ വി ടി മുരളി, ഡോക്ടർ വി പി സുഹൈബ്, താങ്കൾ പിന്നെ മാനവികതയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു, അക്കൂട്ടത്തിൽ ഞാൻ ചേർത്ത് ചോദിക്കുകയാണ്, ഈ അറഫയിൽ മുഹമ്മദ് നബി നിർവഹിച്ച വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയുന്നത് വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആയിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യം, ജീവിക്കാനും സമ്പാദിക്കാനുള്ള അവകാശം, എടുത്തു പറയേണ്ട കാര്യം സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അവകാശം, വംശീയതയ്ക്കും കലഹത്തിനും അക്രമങ്ങൾക്കും എതിരായ ഒരു മുന്നറിയിപ്പ് കൂടി അല്ലായിരുന്നോ നൽകിയത്? തീർച്ചയായും തീർച്ചയായും. അറഫ എന്ന് പറഞ്ഞാൽ അവിടെ നടന്ന പ്രസംഗം അത് വലിയൊരു മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. പ്രവാചകൻ ആ ഒരു മൈതാനിയിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ഒരു സംഗതി, അതിൻ്റെ അറബി ഞാൻ പറയാം, പിന്നെ അതിൻ്റെ പരിഭാഷ പറയാം. ഏതായാലും പ്രവാചകൻ പറഞ്ഞത് ഇന്ന ദിമാ അക്കും വ അംവാലക്കും വ അഴറാബക്കും ഹറാമുൻ അലൈക്കും കഹുർമത്ത് യൗമിക്കും ഹാദ വഫി ഷഹരിക്കും ഹാദ വഫി ബലദിക്കും ഹാദ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിശ്ചയം നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും അത് പവിത്രമാണ്. ഓരോ മനുഷ്യൻ്റെ രക്തവും അവൻ്റെ സ്വത്തും അഭിമാനവും പവിത്രമാണ്. ഈ ദിവസത്തിൻ്റെ മഹത്വം പോലെ, എന്ന് പറഞ്ഞാൽ അറഫ ദിവസത്തിൻ്റെ മഹത്വം പോലെ, അതുപോലെ തന്നെ ഈ നാടിൻ്റെ മഹത്വം പോലെ, എന്ന് പറഞ്ഞാൽ ആ മൈതാനിയുടെ മഹത്വം പോലെ, ഈ മാസത്തിൻ്റെ ദുൽഹജ്ജ് മാസത്തിൻ്റെ ഹജ്ജുള്ള മാസത്തിൻ്റെ മഹത്വം പോലെ, അത്രയ്ക്ക് പവിത്രതയുള്ളതാണ് നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ രക്തവും എന്നായിരുന്നു പ്രവാചകൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാണ്, അതായത് പ്രവാചകൻ അവിടെ എല്ലാ വിഭാഗം ആളുകളുടെയും
സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചും പ്രവാചകൻ സംസാരിച്ചു എന്നുള്ളതാണ്. സ്ത്രീകളുടെ അവകാശത്തെ സംബന്ധിച്ച് പ്രവാചകൻ ജീവിതത്തിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊഫറ്റ് ആ സംസാരിച്ച കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ പാലിക്കണം, വളരെ കൃത്യമായി നിങ്ങൾ പാലിക്കണം എന്നാണ് പറഞ്ഞത്. ഇസ്തൗസു ബിൻ നിസാ ഇഖൈറ എന്നാണ് പറയുന്നത് പ്രവാചകൻ ആ ഒരു ഘട്ടത്തിൽ. അതായത് പ്രവാചകൻ പറയുകയാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലം എന്നൊക്കെ പറയുന്നത് ഈ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളുമൊക്കെ വർദ്ധിക്കുന്ന ഈ ഘട്ടത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശം നിങ്ങൾ ഗൗരവത്തിലെടുക്കണേ, അതല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശം നിങ്ങൾ ഗൗരവത്തിലെടുക്കുക, അതൊക്കെ ഈ കാലത്താണ് കൂടുതൽ പ്രസക്തമാവുന്നത്. കാരണം പഴയകാലങ്ങളിൽ നിന്നും ഇല്ലാത്ത രീതിയിൽ എന്താണ് കുട്ടികളെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന അവസ്ഥയും അത്തരത്തിലുള്ള വാർത്തകളുമൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഉപദേശിക്കണം, അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു എന്താണ് ഒരു സിമ്പതി അനുസരിച്ച് അതല്ലെങ്കിൽ ഒരു കാരുണ്യബോധം അനുസരിച്ച് അവനങ്ങ് ചെയ്തോളും എന്ന് നമ്മൾ ഒരു കാലത്ത് ചിന്തിച്ചിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല, മനുഷ്യൻ്റെ മനസ്സ് കൂടുതൽ സ്വാർത്ഥവും ക്രൂരവും അതല്ലെങ്കിൽ അതിമോഹത്തിലും സാമ്പത്തിക മോഹത്തിലുമൊക്കെ അധിഷ്ഠിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ്റെ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയും വലിയ പ്രാധാന്യവുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ അതിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് മറ്റൊരാഘോഷത്തിൻ്റെ ഈ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഓണക്കാലത്ത് പറയുന്നത് അല്ലേ, എള്ളോളമില്ല പൊളി വചനം എന്ന് പറയുന്നതൊക്കെ തന്നെ. അപ്പം ഇതിനെല്ലാം വളരെ പ്രസക്തിയേറുന്നു എന്നുള്ളതാണ്. അതായത് ജനാധിപത്യ സ്വഭാവമുള്ള ഒരു വൈറസിലൂടെ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ലോകം പോയ വാരം, ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂർ. ലോകം പോയ വാരം ഞായറാഴ്ച വൈകിട്ട് 6:30, പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8:00, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. വർത്തമാനകാലം തുടരുന്നു. ശ്രീ റഹ്മാൻ, ഇവിടെ ഡോക്ടർ വി പി സുഹൈബ് പറഞ്ഞ അനുസരിച്ച് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് അറഫയിൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പല പാഠങ്ങളും ഒക്കെ പഠിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ശ്രീ തലശ്ശേരി റഫീഫ് പറയുകയുണ്ടായി, ഇതെല്ലാം ഒരു താൽക്കാലികം മാത്രമാണ്. ഏത് കാര്യത്തിലായാലും ആഡംബരത്തിൻ്റെ കാര്യത്തിലായാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും ഇതെല്ലാം താൽക്കാലികം മാത്രമായിരിക്കും എന്ന്. അങ്ങനെയൊക്കെയാണോ നമ്മുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ല, നമ്മൾ അങ്ങനെ താൽക്കാലികം ആയിട്ട് ചെയ്യുന്ന ആളുകളല്ല, അതൊക്കെ വെറും ചിന്തകൾ മാത്രമാണ്. നമ്മൾ ഓരോ വിഷയത്തിൽ ഓരോന്നും പഠിക്കുക, നമ്മൾ പുതുതായിട്ട്, മനുഷ്യനല്ലേ, മനുഷ്യൻ പുതുതായിട്ട് ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഓരോന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പലതും പഠിച്ചു ഈ കൊറോണയിലൂടെ, ഓരോ കാലയിപ്പത്തുകളിലൂടെ നമ്മൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും താൽക്കാലികമല്ല, അതൊക്കെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതിലൊക്കെ ചില പോരായ്മകളും ന്യൂനതകളൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇതൊക്കെ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു എന്നതിൽ നിന്നൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മളെല്ലാവരും ഒന്നാണ്, എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ആദമാണെങ്കിലോ മണ്ണിൽ നിന്ന് വന്നവനാണ്, നമ്മളിൽ വൈജാത്യോ വ്യത്യാസമൊന്നുമില്ല. ഈ സമയത്ത് സാറേ എനിക്ക് ഓർമ്മ വരുന്നത് 2-3 വരികളാണ്. നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു മെസ്സേജാണ്. ഇന്ത്യ എന്ന ഒരു പൂങ്കാവനത്തിൽ വിവിധ പുഷ്പങ്ങളെ പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ, അനവധിയ മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ, അരുമ പൂങ്കാവ്. ഒരു വനത്തിൽ പല കിളികൾ ചിലച്ചിടും പോലെ ജനം, ഇവിടെ പല ഭാഷകളും ഒഴിഞ്ഞു വാഴുന്നു, ജനം ഒഴിഞ്ഞു വാഴുന്നു.
അമ്പലങ്ങൾ മനസ്സിലാദ്യം പണിയു ശാന്തി വിളക്ക് തൂക്കൂ, അമ്പലങ്ങൾ പണിയുവാദ്യം അമ്പലങ്ങൾ മനസ്സിലാദ്യം പണിയു ശാന്തി വിളക്ക് തൂക്കൂ, സ്നേഹത്തിൻ്റെ മുസല്ലയൊന്ന് കൽബിൻ പള്ളിയിൽ തുറന്നു വയ്ക്കൂ, സ്നേഹത്തിൻ്റെ മുസല്ലയൊന്ന് കൽബിൻ പള്ളിയിൽ തുറന്നു വയ്ക്കൂ. കലഹമെന്തിന്, കൊലവിളികളെന്തിന്, പല നിറങ്ങൾ പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ, അനവധിയാ മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ് ഇന്ത്യ, അരുമ പൂങ്കാവ്. ഹിന്ദു മുസ്ലിം ക്രൈസ്തവന്മാർ ബൗദ്ധർ സിഖു ജൈനരെല്ലാം, ഹിന്ദു മുസ്ലിം ക്രൈസ്തവന്മാർ ബൗദ്ധർ സിഖു ജൈനരെല്ലാം, ഇന്ത്യയെന്നൊരമ്മയുടെ സുന്ദരരാം പൊന്നുമക്കൾ. കലഹമെന്തിന്, കൊലവിളികളെന്തിന്, പല നിറങ്ങൾ പല നിറങ്ങൾ പല മണങ്ങൾ നിറഞ്ഞ പൂങ്കാവ് ഇന്ത്യ, അനവധിയാ മതങ്ങൾ പൂക്കും അരുമ പൂങ്കാവ്. ശ്രീ റഹ്മാൻ, താങ്കൾ വളരെ വ്യക്തമായൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ശ്രീ തലശ്ശേരി റഫീഫ്, എന്താണ് താങ്കൾക്ക് ഇനിയും കൂട്ടിച്ചേർക്കാനുള്ളൊരു സന്ദേശം, ചുരുക്കി പറയുക. സാറേ, എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉത്ബോധനം ചെയ്തിരിക്കുന്നത്. ഞാൻ ഖുർആനെ കുറിച്ച് പറയാം. ഞാൻ ഖുർആന്റെ ഒരുവിധം മോശമില്ലാത്ത രീതിയിൽ പഠിക്കുന്ന ഒരാളാണ്. ഖുർആനിലെ നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറയുന്ന ഒരു സംഭവമുണ്ട്. സൃഷ്ടാവ്, ലോകത്തിൻ്റെ അധിപനായ പടച്ചോൻ, മനുഷ്യർക്ക് നീ നന്മ ചെയ്യുക, മനുഷ്യനെ നീ സ്നേഹിക്കുക എന്നുള്ള മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യന്, അത് ജാതി മതം ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുവാനും എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുവാനുമാണ് ലോകത്തിൻ്റെ അധിപനായ സൃഷ്ടാവ് നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, സൃഷ്ടാവിൻ്റെ മുൻപിൽ ജാതി മതമൊന്നും ഇല്ലല്ലോ. സൃഷ്ടാവ് നമ്മളൊക്കെ സൃഷ്ടികൾ അത്രയല്ലേ. ആ നിലക്ക് നമ്മുടെയൊക്കെ ജീവിതം ഏത് മേഖലയിലായാലും മനുഷ്യരെ ഒന്നിപ്പിക്കുവാനുള്ള, നാട്ടിൽ അശാന്തി പരക്കാതിരിക്കാൻ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിൻ്റെ വേണ്ടി, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും തെളിനീരൊഴുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം. അതിനേറ്റവും നല്ല കഴിവുള്ളവർ കലാകാരന്മാർ മാത്രമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ഒരു പ്രസ്ഥാനം അതോടൊപ്പം തന്നെ 10-22 വർഷമായി ഇതിനു വേണ്ടി പോരാടുകയാണ്. കലാകാരന്മാർ നിറഞ്ഞൊരു പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ട എല്ലാ കലാകാരന്മാരും രംഗത്തിറങ്ങി ഈ വൈറസിനെ തുരത്തുന്നത് പോലെ നമ്മ മതങ്ങൾക്കിടയിലുള്ള അശാന്തി പരക്കുന്ന ആ പ്രവർത്തനങ്ങളെ തുടച്ചു നീക്കാൻ ഒറ്റക്കെട്ടായി ഒരുമയോടെ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. വളരെ വളരെ വ്യക്തമാണ് ശ്രീ തലശ്ശേരി ഡോക്ടർ VP സുഹൈബ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനിയും നമുക്ക് ജീവിതത്തിൽ ആഘോഷങ്ങൾ ഒരുപാട് വേണം, മുമ്പോട്ട് പല കാര്യങ്ങളും കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ഇനിയുള്ള ആഘോഷത്തിനപ്പുറം ഇനിയുള്ള ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും നമ്മൾ പാലിക്കേണ്ടതായ കാര്യങ്ങളുണ്ടല്ലോ, ഈ ദിനത്തിൽ എന്താണ് താങ്കൾക്ക് മാന്യ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്, ചുരുക്കി പറയും. ഇന്നത്തെ ഒരു ദിനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബലിപെരുന്നാൾ ദിനം, സത്യത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇസ്ലാം മത വിശ്വാസികളുടെ ആഘോഷം എന്നതിനപ്പുറത്താണല്ലോ നമ്മുടെ നാട് ഇതിനെ കാണുന്നത്. ഇത് ഒരു നാടിൻ്റെ ആഘോഷമാണ്. നമ്മുടെ നാട്ടിലെ ഓരോ ആഘോഷങ്ങളും അങ്ങനെയാണ്. ഓണാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൊണ്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ബലിപെരുന്നാൾ ദിനത്തിൽ എന്താണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ വരുന്നത് പോലെ ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ നമ്മൾ അവരുടെ വീട്ടിലേക്കും കയറി ചെല്ലുകയാണ്. ഇപ്പോഴല്ല, ഈ കോവിഡൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള ഈ ആശയവിനിമയങ്ങളും ഈ ബന്ധങ്ങളുമൊക്കെ എന്താണ് നടത്തുക, അതല്ലെങ്കിൽ നിലനിർത്തിപ്പോരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പെരുന്നാളിന് നമ്മൾ ഈ പരസ്പരമുള്ള ഈ ആശയ കൈമാറ്റങ്ങളും അതുപോലെ തന്നെ ഈ സൗഹൃദവുമൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ മുഴുക്കയും നിലനിർത്താൻ നമ്മൾ സന്നദ്ധരാവുക എന്നുള്ളതാണ്. എന്താണ്, പരസ്പരം സഹോദരങ്ങളായി പരസ്പരം സുഹൃത്തുക്കളായിട്ട് ജീവിക്കുക. അപ്പോൾ ദൈവത്തോടുള്ള പരമമായ സ്നേഹം, അതാണ് സത്യത്തിൽ പെരുന്നാളിൻ്റെ സന്ദേശം.
അപ്പോൾ ദൈവത്തെ അല്ലാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വെറുക്കുക എന്നുള്ളതല്ല. അല്ലാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ, മക്കളെ, അതുപോലെ തന്നെ ഭാര്യയെ, അതുപോലെ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളെ, അതിനപ്പുറത്ത് തൻ്റെ സുഹൃത്തുക്കളെ, അതുപോലെ സഹോദര സമുദായാംഗങ്ങളിൽപ്പെട്ട ആളുകളെ, അയൽക്കാരെ, എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. സ്നേഹമാണ് സത്യത്തിൽ പെരുന്നാളിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. ഈ സ്നേഹം ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഇന്ന് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ അവസരത്തിൽ ഓർക്കുന്നത്, ജീവനുണ്ടെങ്കിലല്ലേ ജീവിതം ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്, സാമൂഹിക അകലം പാലിച്ചും ഒക്കെ നമ്മൾക്ക് ഇനിയും നിരവധി ആഘോഷങ്ങളെ, ഉത്സവകാലങ്ങളെയൊക്കെ നമ്മൾക്ക് എതിരേൽക്കേണ്ടതുണ്ട്. വർത്തമാനകാലം ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം.